അങ്ങനെ ഞങ്ങളുടെ ജൈത്രയാത്ര പതുക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഗൗരി തിയേറ്ററിൻ്റെ ഓണറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ തിയേറ്റർ ഉള്ളതുകൊണ്ട് സംഭാഷണത്തിന് ഒരു പഞ്ഞുമില്ല. മിമിക്രി കൂടെ എൻ്റെ കയ്യിലേക്ക് വന്നപ്പോഴത്തേക്കിന് ഞാൻ പതുക്കെ ഡ്രോയിങ്ങിനെയും പെയിൻറ്റിങ്ങിനെയും പതുക്കെ ഒന്ന് മാറ്റി. അപ്പോൾ KGCKT ഒക്കെ എക്സാമിനേഷൻ കഴിഞ്ഞു, പാസ്സായില്ല എന്ന് പറയുന്നത് തന്നെയാവും സത്യം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ പോയി. പിന്നെ മിമിക്രി ജ്വരം കയറി. അപ്പോൾ മിമിക്രിയോടുള്ള ഇഷ്ടം തോന്നാനൊരു കാരണമെന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നുമില്ല. ഞാനൊരാൾ പോകുന്നു, ഒരു മൈക്കുണ്ടെങ്കിൽ നമ്മൾ നിന്ന് ആൾക്കാരെ രസിപ്പിക്കാൻ പറ്റുന്നു, ആൾക്കാരെ അത്ഭുതം കൊള്ളുന്നു, ചിരിക്കുന്നു. മറ്റുള്ളവർ ചിരിക്കുന്ന കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമില്ലേ, അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി തുടങ്ങിയിരുന്നു. അപ്പം ഡ്രോയിങ്ങിനോട് പതുക്കെ 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 ഒരു വിരക്തി തുടങ്ങി. കിട്ടുന്ന പിന്നെ വർക്കുകളൊക്കെ ഇടയ്ക്ക് ചെയ്യും. പ്രോഗ്രാമിലേക്ക് പതുക്കെ ശ്രദ്ധ തുടങ്ങി. ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അപ്പം പിന്നുള്ള ആഗ്രഹം കൊച്ചിൻ കലാഭവനിൽ കയറുക എന്നുള്ളതാണ്. അപ്പോൾ കലാഭവൻ പോലെ ഒരു ട്രൂപ്പിലൊക്കെ അന്ന് ഒരു ചാൻസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതായത് IASനൊക്കെ അഡ്മിഷൻ കിട്ടുകയെന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയാണ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അന്ന് കൊച്ചിൻ കലാഭവനിലൊക്കെ കിട്ടുക എന്ന് പറയും. അത് എല്ലാ കാലവും അങ്ങനെ കേട്ടോ. ഒരു മിമിക്രി എന്ന് പറയുന്ന ഈ ഒരു കലാരൂപം, അല്ല മിമിക്സ് പരേഡ് എന്ന് പറയുന്ന കലാരൂപം, അതിൻ്റെ ഉപജ്ഞാതാക്കൾ തന്നെ ആ സ്ഥാപനമായതുകൊണ്ടും അവിടെ നിന്ന് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ഈ ഫീൽഡിലുള്ളതുകൊണ്ടും ആ സ്ഥാപനത്തിൽ അന്ന് കയറി പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം അതായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അന്ന് കൊച്ചിയിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ആകെക്കൂടി ഒരു ടൂറിന് പോയിട്ടൊക്കെ പണ്ടെപ്പോഴോ പോയി ട്ടുള്ള ഒരു പരിചയമല്ലാതെ ഒറ്റയ്ക്കൊന്നും അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളൊന്നും അല്ല ആ സമയത്തൊക്കെ. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഈ ഇപ്പോൾ പോയ വടക്കേന്ത്യൻ ടൂറാണ് ആകെ കൂടിയുള്ള ഒറ്റയ്ക്കുള്ളൊരു യാത്ര എന്ന് പറഞ്ഞത്. അതും ഉപ്പാടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു സുഹൃത്തിനോടുള്ളൊരു ധൈര്യം കൊണ്ട് മാത്രം വിട്ടുകൊടുത്തതാണ്. അപ്പോൾ കൊച്ചിൻ കലാഭവനിൽ കയറണം, അതാണ് ആഗ്രഹം. അതിനെന്താണ് മാർഗം എന്നുള്ളതായി പിന്നെയുള്ള ചോദ്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആബേലച്ചനൊരു കത്തയച്ചു. എൻ്റെ പേര് ഇന്നതാണ്, എനിക്കിങ്ങനെ ട്രൂപ്പിൽ കയറാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കത്തയച്ചു. അപ്പോൾ എനിക്കൊരു കാർഡ് വന്നു. ആ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് എന്താ പറയണമെന്നറിയില്ല. അത് കിട്ടിയപ്പോൾ നമുക്കുണ്ടായൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ, ഇനിയും ഒരു 10 കോടി രൂപ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ സന്തോഷം തോന്നുകയല്ല ആ സമയത്ത്. കേട്ടോ, ഇപ്പോൾ കിട്ടിയാൽ അങ്ങനല്ല, ആ സമയത്ത് അങ്ങനെ തോന്നുകയല്ല. ആ കാർഡിൽ എഴുതുന്നത് ഇങ്ങനെയാണ്, താങ്കളുടെ കത്ത് കിട്ടി, എന്നെങ്കിലും എറണാകുളത്ത് വരുമ്പോൾ കലാഭവനിലേക്ക് വരിക, ഇതിനു വേണ്ടി വരണമെന്നില്ല. അതുകൂടെ അതിൻ്റെ അകത്തുണ്ട് കാര്യം. എന്നെപ്പോലെ ഒരു പുതിയ ആളെ കൊച്ചിൻ കലാഭവനിൽ എടുക്കുക എന്ന് പറയുന്നത് അവർക്കൊരു വലിയ സംഭവമല്ല, എനിക്കാണുള്ളത് ആഗ്രഹം. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഒരു ദിവസം ഉപ്പായടും പറഞ്ഞിട്ട് ഇങ്ങനെ കാർഡ് കിട്ടി. അപ്പോൾ ഈ കാർഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കറുകച്ചാലിൽ ഒന്ന് പബ്ലിഷാക്കി, എന്നെ കൊച്ചിൻ കലാഭവനിൽ എടുത്തു വന്നു. അപ്പോൾ ഈ കാർഡും എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് പലരും അത് വിശ്വസിച്ചു, വായിക്കാൻ കൊടുത്താലല്ലേ കുഴപ്പമുള്ളൂ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നേരെ ഞാൻ ഇവിടുന്ന് ബസ് കയറി എറണാകുളം നോർത്തിൽ ചെന്നിറങ്ങി. ബസ്സിലിരിക്കുമ്പം തന്നെ എൻ്റെ ബോഡി അവിടെ എത്തിയില്ലെന്നുള്ളതേ ഉള്ളൂ, മനസ്സൊക്കെ അതിനു മുമ്പേ അവിടെ എത്തി. ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഞാൻ കലാഭവൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്ത് തുടങ്ങി, ആ ലെവലിലാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ ഈ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഫിനിഷിംഗ് പോയിൻ്റിൽ എത്തുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു ആദ്യം വെപ്രാളമൊക്കെ ഉണ്ടാവുമല്ലോ. അത് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പം പലർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത്. അങ്ങനെ ഈ സ്ഥാപനത്തോടടുക്കും തോറും വെപ്രാളവും ആദ്യമായി തുടങ്ങി. ഞാൻ അവിടെ ചെന്നു, അച്ഛനെ കണ്ടു, ഞാൻ കാർഡ് കാണിച്ചു. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, വേറെന്തെങ്കിലും ആവശ്യത്തിന് വന്നാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ഞാൻ ഇവിടെ ചേരാൻ വേണ്ടി തന്നെ വന്നാന്ന് പറഞ്ഞു. അതിലെന്തോ അച്ഛനൊരു ഒരു എന്നോടൊരു സഹതാപം തോന്നിയെന്ന് തോന്നുന്നു. മോനവിടെ വെയിറ്റ് ചെയ്യ്, അൻസാറ് വരണം, അൻസാറൊക്കെയാണ് ഇവിടെ നോക്കുന്നത് പറഞ്ഞു. അൻസാറൊക്കെയാണ്, അപ്പോൾ കലാഭവൻ അൻസാർക്ക, KS പ്രസാദേട്ടൻ, നാരായണൻ കുട്ടിച്ചേട്ടൻ, അങ്ങനെയുള്ള മണി, അങ്ങനെയുള്ള ഒരുപാട് പേര് അന്ന് ആ ട്രൂപ്പിൽ, അവർ റഹ്മാനിക്ക, അവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആ ഇടനാഴിയിലുള്ള ഒരു ബെഞ്ചിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഓപ്പോസിറ്റ് കുറേ പേരിപ്പുണ്ടോ, ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇവരെല്ലാം എന്നെപ്പോലെ തന്നെ ആൻസ് ചോദിച്ച് വന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്.
ഉച്ചയ്ക്ക് ഉണ്ണാൻ ടൈമായി, സമയങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, നല്ല വിശപ്പുണ്ട്, ആരും പോകണില്ല. കാര്യം ആരും അവിടെ നനങ്ങാത്തതെന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും ഒരുത്തം പോകുന്ന സമയത്ത് ആ വിളി വന്നെങ്കിൽ ചാൻസ് പോകല്ലോ എന്ന് പേടിച്ചാണ് ഇരിക്കുന്നത്. അപ്പം അവിടെ ഇരിക്കുമ്പം കാണാം, നാരായണൻകുടി ചേട്ടൻ പോകുന്നു അപ്പം ഞാൻ എഴുതേക്കും, ഇരിക്കും പ്രസാദം പോകുന്നു അപ്പം ഞാൻ എഴുതേക്കും. കാര്യം ഇവരെയൊക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുന്ന സമയമാണ്. കുറച്ച് മണി പോന്നു, അപ്പം ഞാൻ എഴുതാറ്റ് കുറേ കഴിഞ്ഞു. എനിക്ക് തന്നൊരു 4 മണി ഒക്കെ ആയെന്ന് തോന്നുന്നു, 4 മണി 5 മണിയൊക്കെ ആക്കണം. ഞാൻ ഏതാണ്ട് ഒരു 11 മണിക്കൊക്കെ അവിടെ വന്നായിരിക്കും. അച്ഛൻ ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് നോക്കി, ഇയാൾ ഇതുവരെ പോയില്ലേ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞല്ല, അൻസാറെന്ന് വരികയല്ല, പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഇറങ്ങി നോർത്ത് ബസ് സ്റ്റോപ്പിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബസ് വന്നവിടെ നിന്നു. ബസ് അധികം നോക്കിയപ്പോൾ ഒരാൾ ടിഷ്യൂ വെച്ചിട്ട് മുഖം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നു സൈഡ് സീറ്റിലിരുന്നിട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി, നല്ല പരിചയമുണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ആരാണോ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്, അദ്ദേഹമാണ്. അൻസാർക്കെയാണ് ആ ബസ്സിലിരിക്കുന്നത്. മിമിക്സ് പരേഡ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്ന സമയമാണ്. അപ്പം ഞാൻ ഇവിടുന്ന് അൻസാർക്കെ കണ്ട സന്തോഷം ഞാൻ കൈ പൊക്കി കാണിക്കുകയും ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹത്തെ എന്നിൽ നിന്ന് ആകർഷിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി, ഏതോ ഒരു ആരാധകൻ നിലയിൽ പുള്ളി എന്നെ അദ്ദേഹം ഇങ്ങനെ ഒന്ന് കാണിച്ചു. കാര്യം അറിയില്ലോ ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്നും അദ്ദേഹത്തിന് അറിയില്ലോ. ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. പുപ്പായോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയിട്ട് പുപ്പായ്ക്കാണ് ആകാംക്ഷ എന്തായി. ഉപ്പ അതിനു മുമ്പ് തന്നെ നോട്ടീസ് വിറ്റു, ഞാൻ കലാഭവനിലെ മെയിൻ ആർട്ടിസ്റ്റ് ആയെന്ന് വരെ വിറ്റു എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ ഉപ്പായോട് ഞാൻ വന്ന് പറഞ്ഞ് ഇങ്ങനെ, ഉപ്പായ ഞാൻ വേദനിപ്പിക്കേണ്ടത് വെച്ചിട്ട് അല്ല, അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞു, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഷോയ്ക്ക് പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് നാട്ടിൽ ഇറങ്ങുമ്പോഴൊക്കെ, അല്ല കലാഭവൻ്റെ പരിപാടി ഇന്ന് ആലപ്പുഴ ഉണ്ടല്ലോ, നീ പോകണില്ലേ എനിക്ക്. ഞാൻ പറഞ്ഞു, ആ പോകണ്ട് പോകണ്ട് പോകണ്ട്, ഞാനിപ്പം പോകാനുള്ള പരിപാടിയിലാണ്, ഞാൻ ഒന്ന് പോയി സെറ്റായിട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ചിട്ട്. പിന്നെ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായോ എന്ന് സംശയം. കാര്യം എല്ലാവരും ചോദിച്ചു തുടങ്ങി. ഞാൻ നേരെ എന്തു വെച്ചാൽ ബാഗ് എടുക്കും, പാക്ക് ചെയ്യും, എന്നിട്ട് നേരെ ടൗണിൽ വരുമ്പോഴത്തേക്കും എവിടെ പോകണോ, ഞാൻ കലാഭവൻ്റെ പരിപാടിയുണ്ട്, ഒരാഴ്ചത്തേക്ക് ഉണ്ടാവില്ല എന്ന്. നേരെ മടുക്കുമൂട്ടിലാണ് ഉപ്പാടെ പെങ്ങൾ താമസിക്കുന്നത്, മാമി. അപ്പോൾ അവിടെ മക്കൾ എല്ലാവരും ഉണ്ട്, അവരൊക്കെ നമ്മുടെ എന്നെക്കാളും മുതിർന്ന ആൾക്കാരും പ്രായക്കാരും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ ഭയങ്കര ജോളിയാണ് പോയാൽ, ഭയങ്കര രസമാണ് അവിടെ പോയാൽ. നേരെ അവിടെ പോയി നിൽക്കും, ഒരാഴ്ച അവിടെ നിന്ന് പതുക്കെ കഴിഞ്ഞിട്ട് പതുക്കെ തിരിച്ചു വരും. ഒന്ന് ഭയങ്കര ഓർക്കക്ഷീണത്തിലൊക്കെ വന്ന് ഇറങ്ങി നിൽക്കും. അപ്പോൾ ചേച്ചി എവിടെ ആയിരുന്നു, ഒരാഴ്ച ഷോ ഉണ്ട്, ഭയങ്കര കലാഭവൻ്റെ ഷോ. അങ്ങനെ കുറച്ച് നാൾ പിടിച്ചു വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പോയി കലാഭവനിൽ. അവിടെ ചെന്നു, ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു. അന്ന് ഈ പറഞ്ഞ പോലെ പ്രസാദേട്ടൻ, അപ്പം കലാഭവൻ മണി വന്നു. അപ്പം മണി എന്നെ ഞാനോട് പരിചയപ്പെട്ടു. മണി തുടങ്ങിയ സമയമാണ് അവിടെ കലാഭവനിലൊക്കെ വന്ന് അങ്ങനെ ജോയിൻ ചെയ്ത് മണി അങ്ങനെ അവിടെ സ്റ്റാറായിട്ട് വരുന്ന സമയമാണ്. മണിയുടെ മറ്റേ സ്പീഡിൽ പാടുന്ന നാടൻ പാട്ടുകൾ, പിന്നെ അക്ഷരങ്ങൾ വെച്ചിട്ടൊക്കെ ഉള്ള മണിയുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ചെയ്ത്, ബെൻ ജോൺസൺ ഓടുന്നത് അങ്ങനെയൊക്കെ വെച്ചിട്ട് മണിയുടേതായിട്ടുള്ള ഒരു വലിയ കളം. അപ്പോഴത്തേക്ക് മറ്റ് സിദ്ദിഖ്ലാൽ ആ ഗ്രൂപ്പൊക്കെ മാറി ഇപ്പോൾ പ്രസാദേട്ടന് പിന്നെ മണി അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. റഹ്മാനിക്കൊക്കെ മാറിയിരിക്കുന്ന സമയമാണ്. നാരായണൻകുട്ടിച്ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ നൗഷാദൊക്കെ ഉണ്ട് തൃശ്ശൂർ. അങ്ങനെ ഇവർ എല്ലാവരുടെ കൂടി എന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെയാണ് ചെയ്യണേ എന്ന് ചോദിച്ചിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ, അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ കുറച്ച് പുതിയ സ്റ്റാറുകളുണ്ട്. അപ്പോൾ സ്ഥിരം ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ സിദ്ദിഖ, നടൻ സിദ്ദിഖയുടെ വോയിസ്, നരേന്ദ്രപ്രസാദ് സാറിൻ്റെ വോയിസ്, പിന്നെ ജഗദീഷ് ചേട്ടൻ, മുരളിച്ചേട്ടൻ, അങ്ങനെ തുടങ്ങിയ അതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത കുറേ ശബ്ദങ്ങളുമായിട്ടാണ് ഞാൻ അന്ന് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ വേണ്ട ഒരു 60-65 ശബ്ദങ്ങൾ വേറെയുണ്ട്. അറിയാം 10-70 താരങ്ങളെ ചെയ്യുന്ന സമയമാണ് അന്ന്. അങ്ങനെ മണി എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. മണിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് പ്രസാദേട്ടൻ വന്നു, നേരെ മേളിൽ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി മൈക്കൊക്കെ വെച്ച് തന്നു. അപ്പോൾ പ്രസാദേട്ടൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രയലറാണ് ഞാൻ പഠിച്ചിട്ട് വേറൊരു പേരിട്ടിട്ട് ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റേതായിട്ടുള്ള ചില മിക്സിങ്ങും ചില വോയിസും സൗണ്ടുകളൊക്കെ ഇട്ട് ഞാനും ചെയ്യുന്നുണ്ട്. നല്ല ഐഡിയൊക്കെ കിട്ടുന്ന സമയം അതിന്. കാര്യം അതൊരു അത്ഭുതമാണ്. ഒരാൾ എന്നിട്ട് അത്രയും സൗണ്ടുകൾ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യുക എന്നൊക്കെ പറയണം, ഇന്നതൊരത്ഭുതമല്ല,
ഇന്നിപ്പോൾ ജ്യൂക്ക് ബോക്സൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്ന മിടുക്കന്മാരായിട്ടുള്ള മിമിക്രി കലാകാരന്മാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അന്ന് അതൊരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ പ്രസാദേട്ടൻ എന്നെ ഇവരെല്ലാവരും ഒന്ന് ഇരുന്ന്, അപ്പോൾ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ശരിക്കും എന്താ പറയുക ഒരു നല്ല ഫൈറ്റർ ആവേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പലപ്പോഴും ചൂളിപ്പോകാറുള്ളത് അല്ലേ. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്, ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്ത് ചെയ്യുമെന്നൊക്കെ പറയും. പക്ഷേ ഒരു സദസ്സിലെത്തി അല്ലെങ്കിൽ കുറച്ച് പേരെ, അതായത് നമ്മളെക്കാൾ മിടുക്കന്മാരെന്ന് തോന്നുന്ന ആൾക്കാരെ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നമുക്കൊരു ഒരു വെപ്രാളവും ഒരു പേടിയും പരവേശവും നമ്മുടെ ഒരു ഫുൾ പെർഫോമൻസ് ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റാതെയൊക്കെ വരുന്ന സമയമുണ്ടാവും. എന്തായാലും ഞാനൊന്ന് ഉറപ്പിച്ചു, ഞാൻ സകല ഗുരുക്കന്മാരെ മനസ്സിൽ വിചാരിച്ച്, ദൈവത്തെയും വിളിച്ച്, ഉപ്പായൊക്കെ മനസ്സിൽ വിചാരിച്ച്, ഇതാണ് അവസരം, ഇനിയൊരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയില്ലേ, കലാഭവം തന്നെയാണ് ലക്ഷ്യം. രണ്ടും കൽപ്പിച്ചെന്ന് ദൈവത്തെ വിളിച്ച ഒരു പെർഫോമൻസ്, ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് പെർഫോം ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല കയ്യടിയും ഒക്കെ തന്നു. അപ്പോഴും അടുത്തൊരു പ്രശ്നം അവിടെ നേരിടുകയാണ്. കലാഭവൻ അന്ന് എന്തോ ഒരു വേൾഡ് ടൂർ പോലെ ഒരു ടൂറിന് പോവുക, രണ്ട് മാസത്തേക്ക് അവരൊരു ട്രിപ്പ് പോവുകയാണ്. അത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് പോവുകയാണ്, അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആ രണ്ട് മാസം കഴിഞ്ഞാലേ എനിക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് മാസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു വിഷമമായി. രണ്ട് മാസം എങ്ങനെ വെയിറ്റ് ചെയ്യും? നമ്മുടെ അന്നത്തെ പ്രായം ഒക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ പോലല്ല, ഇപ്പം നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക കാര്യങ്ങളെ കുറച്ചുകൂടെ അതിൻ്റെ കാര്യങ്ങൾ ഗൗരവപരമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ഇതായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേരിട്ടാൽ നമുക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ളൊരു ഒരു മനത്തിൻ്റെ ഇടം ഇപ്പോൾ ഉണ്ടാവും. പക്ഷെ അന്ന് ആ പ്രായത്തിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വന്നിട്ട് പെട്ടെന്നത് നേടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ടായി. എന്നാൽ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇറങ്ങി നേരെ സൗത്ത് ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയാണ്. ലേബർ ഇന്ത്യ 3 ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ laborindia.com സന്ദർശിക്കുക. ആ സൗത്ത് ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്ര സമയത്താണ് ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണും. അപ്പോൾ കലാഭവൻ റഹ്മാനിക്ക കലാഭവനിൽ നിന്ന് മാറി സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങിയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ചുമ്മാ നോക്കിയപ്പോൾ, അപ്പോൾ എന്നോട് എനിക്ക് തോന്നുന്നു കലാഭവനിൽ നിന്ന് തന്നെ ആരോ, മണിയാണോ എന്നെനിക്ക് സംശയമുണ്ട്, മണിയോ ആരോ എന്നോടിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ റഹ്മാനിക്കയുടെ ട്രൂപ്പുണ്ട്, വേണേൽ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നസീറിന് പോയി നോക്കാനൊക്കെ പറഞ്ഞു. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് അവിടെ കയറി. കയറിയപ്പോൾ അവിടെ ജാഫർ ഇടുക്കി, കണ്ണൻ സാഗർ, ബഷീർക്ക, രാജൻ ഇടുക്കി, അങ്ങനെ തുടങ്ങിയ ആ സമയത്തെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെല്ലാവരും. അങ്ങനെ ഞാൻ നേരെ ചെന്നു, പരിചയപ്പെട്ടു. അപ്പോൾ ജാഫർക്കാക്ക് അന്നും ഇന്നും എന്നും ഒരു പച്ച മനുഷ്യനാണ്, സാധാ മനുഷ്യനാണ്. കാരണം നാട്ടും പുറത്തൊക്കെ അവിടെ താമസിച്ചുകൊണ്ട്, പക്ഷേ ഇടുക്കി ഭാഗത്തൊക്കെ താമസിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു നൈർമല്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന്. എപ്പോഴും ഞാൻ കാണുമ്പോഴെല്ലാം അന്നും ആ സ്നേഹമുണ്ട്. അതായത് ഒരു പുതിയ ആൾ വരുന്നു, അയാളെ മാറ്റി നിർത്തി സംസാരിക്കുകയല്ല, ആ വരുന്ന ആളെ നമ്മളിലൊരാളെന്ന് പറഞ്ഞ പോലെ സ്വീകരിക്കാൻ ഒരു മനസ്സെന്നും കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാലത്തും കേട്ടോ. അതെല്ലാവരോടും ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പരിചയമുള്ള പോലെ അദ്ദേഹം നമ്മളോട് പെരുമാറുക, സംസാരിക്കുക, റൂമിൽ കൊണ്ടിരുത്തി, ഇവരെല്ലാവരുടെ കൂടിയിരുന്നു. അപ്പോൾ ഈ ഇടുക്കി രായൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഭയങ്കര നമ്പർ 1 ആയിട്ട് സ്റ്റാർ ചെയ്യുന്ന ആളാണ് അവിടെ. ഭയങ്കര സൗണ്ടും ഭയങ്കര ബേസുള്ള സൗണ്ടും അനൗൺസ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നോട് ചെന്തൊക്കെയാണ് കാണിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കലാഭവനിൽ ഞാൻ പോയിരുന്നു, ഞാൻ അവിടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു, അപ്പോൾ അവർ 2 മാസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഞാൻ ഇങ്ങനെ കോട്ടയം കറുകച്ചാലിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവിടെ ഒരു ട്രൂപ്പൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട്, കറുകച്ചാൽ വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം ഈ കൊച്ചിയിലെ ഏതെങ്കിലും ഒരു ട്രൂപ്പിൽ ഒന്ന് കയറി പറ്റണമെന്നൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞു അടുത്ത പെർഫോമൻസ് അവിടെ. അപ്പോൾ അവരെല്ലാം ഭയങ്കര അത്ഭുതത്തോടു കൂടി തന്നെ നോക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, ആ ഇവൻ കൊള്ളാം എന്ന് തോന്നും. അതാണ് നമുക്ക് ധൈര്യം. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ, നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ റിയാക്ഷനിൽ തന്നെ നമുക്ക് കുറേ കൂടെ വളരാനും പറ്റും, തളരാനും പറ്റും. അപ്പോൾ അവരുടെ എല്ലാം ഒരു റിയാക്ഷൻ നല്ലതും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാൻ പിന്നെ നിന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. കുറേ കൊല്ലം കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര ടെൻഷൻ ചെയ്തു.
ഭയങ്കര എല്ലാവരും പിന്നെ ഭയങ്കര കമ്പനിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു റഹ്മാനിക്ക വരട്ടെ എന്ന് പറഞ്ഞു. റഹ്മാനിക്ക വന്നു കഴിഞ്ഞ് റഹ്മാനിക്കാണല്ലോ ട്രൂപ്പ് നടത്തുന്നത്. അങ്ങനെ റഹ്മാനിക്ക വരും. റഹ്മാനിക്കയുടെ മുമ്പിൽ അടുത്ത പെർഫോമൻസ് വീണ്ടും ഇതേപോലെ തന്നെ ഫുള്ള് ഇതൊന്ന് കാണിച്ചു. റഹ്മാനിക്കയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ റഹ്മാനിക്ക ഒരു സങ്കടം എന്ന് പറഞ്ഞത് അന്നത്തെ കൊല്ലം ആ ട്രൂപ്പിൽ സിനിമാ താരങ്ങളെ അനുകരിക്കുന്ന പരിപാടി അവർ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. കാര്യം എല്ലാ ട്രൂപ്പുകാരും അന്നൊക്കെ ഒരുപാട് ട്രൂപ്പുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഒരുപാട് ട്രൂപ്പുകൾ വന്നപ്പോൾ അവരെല്ലാവരും ഈ സിനിമാ താരങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം ഏറ്റവും പെട്ടെന്ന് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അവരുടെ കയ്യടിയും ചിരിയും ഒക്കെ നേടാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ ഈ രണ്ടര മണിക്കൂർ ട്രൂപ്പിൻ്റെ പ്രോഗ്രാമിനിടയിൽ ഇപ്പോൾ എത്ര എല്ലാം കിടന്ന് കോമഡി കളിച്ച് ഭയങ്കര അത്ഭുതങ്ങളൊക്കെ കാണിച്ചാലും ആൾക്കാരെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടാനും കാണാനും ആഗ്രഹിച്ച് ഓടിച്ചെല്ലുന്നത് ഈ താരങ്ങളെ അനുകരിക്കുന്നവരുടെ പുറകെയായിരിക്കും. അത് കണ്ടിട്ടായിരിക്കും തോന്നുന്നു ചിലപ്പോൾ എൻ്റെ മനസ്സിലും അങ്ങനെ ഈ സിനിമാ താരങ്ങളെ അനുകരിക്കാം, ആ ലെവലിലേക്ക് മിമിക്രിയെ കൊണ്ടുപോകാമെന്നൊക്കെ എനിക്കും തോന്നി തുടങ്ങിയത് അതായിരിക്കാം ചിലപ്പോൾ. എന്തായാലും എന്താ പറയുക, റഹ്മാനിക്ക വന്ന് കണ്ടു, റഹ്മാനിക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് സിദ്ദിഖ അങ്ങനെയുള്ള പുതിയ താരങ്ങളുമായിട്ടാണല്ലോ ഞാൻ എത്തിയിരിക്കുന്നത്. അങ്ങനെ കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ നമ്മൾ ഇങ്ങനെ ട്രോപ്പിൽ ഇപ്പോൾ കളിക്കുന്നില്ല, നീ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ അടി ഇനിയിപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ എന്നോട് പറഞ്ഞു കൊച്ചിൻ ഓസ്കറിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, അവിടെ ചിലപ്പം നിനക്കൊരു അവസരം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചിൻ ഓസ്കർ എന്ന് പറയുന്ന ട്രൂപ്പിലേക്കൊന്നും നമുക്ക് ഒന്ന് എത്തി നോക്കാൻ പോലുമുള്ള ധൈര്യമില്ല. കാരണം മനസ്സുകൊണ്ട് ഗുരുനാഥനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള അബീക്ക അവിടെ ഒരു നെടുന്തൂണായിട്ട് നിൽക്കുകയാണ്. കാര്യം അദ്ദേഹം ഈ ഉത്സവപ്പറമ്പിലൊക്കെ വന്നിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ഒരു സത്യം പറഞ്ഞാൽ മമ്മൂക്കയൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ കൂടുക എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു ആ സമയത്ത്. അത്രയ്ക്ക് നമ്മുടെ വലിയൊരു സ്റ്റാറിനെ കാണുന്ന ഒരു ആ എന്താ പറയുക ഒരു ആവേശത്തോടു കൂടിയാണ് ആൾക്കാർ വരുന്ന അബീക്കയെ കാണാൻ വേണ്ടി. അബീക്ക, ദിലീപേട്ടൻ, നാദൃഷിക്ക, അതുപോലെ തന്നെ റൊണാൾഡ് പൊയ്ക, അരവിന്ദാഷക്കുറുപ്പ്, നന്ദു പൊതുവാൾ, സന്തോഷ് കളമശ്ശേരി, സന്തോഷ് കുർമശ്ശേരി, റോജി, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടായിരുന്നു ആ ട്രൂപ്പിൽ. അപ്പോൾ അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റില്ല. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം കൂടിയുണ്ട്. കാരണം ഞങ്ങളുടെ കറുകച്ചാലിൽ ഫൈൻ ആർട്സ് സൊസൈറ്റി ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അവിടെ കൊച്ചിൻ ഓസ്കറിൻ്റെ പ്രോഗ്രാം വരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കറുകച്ചാൽ വോയിസ് ഒന്ന് മാറിയിട്ട് കോട്ടയം വോയിസ് എന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമുകളൊക്കെ നിറയെ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കേട്ടോ. ഞാൻ അന്ന് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു അംബാസഡർ കാറിൻ്റെ അകത്ത്. അപ്പോൾ അജി സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അജിച്ചേട്ടനുണ്ട്, സാമേട്ടന്, ഈ ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ ആൾക്കാരാണ് അവർ. അവരാണ് നമുക്ക് സൗണ്ട് തരുന്നത്. അപ്പോൾ എനിക്ക് റിഹേഴ്സൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ സമയത്ത് തുടക്ക സമയത്തൊക്കെ റിഹേഴ്സൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ഫുൾ സെറ്റ് വരെ കൊണ്ട് വെച്ചിട്ട് അങ്ങ് പോകും. വെളുക്കെ വെളുക്കെ ഞാൻ ഒന്ന് പ്രാക്ടീസ് ആയിരിക്കും മിക്കപ്പോഴും. പൈസ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുക, നമ്മൾ വളരുന്നത് കാണാൻ വേണ്ടി കൂടെ നിൽക്കുന്ന അങ്ങനത്തെ, ഞാൻ പറഞ്ഞില്ല എൻ്റെ അങ്ങനെയുള്ള ആൾക്കാരാണ് എൻ്റെ നാട്ടിലുള്ളത്. അപ്പോൾ അവരിങ്ങനെ കൂടെയുണ്ട്. ഈ സാമേട്ടനുണ്ട്, അയച്ചേട്ടനുണ്ട്, അതുപോലെ നമ്മുടെ വണ്ടി എന്താ പറയുക അംബാസഡർ കാറുമായിട്ട്. അതിന് മേളിൽ ചെറിയ രണ്ട് ബോക്സും വെച്ച് കെട്ടും. ഞങ്ങൾ അഞ്ച് പേരും കൂടിയാണ് യാത്ര. ഈ പറഞ്ഞ രാധാകൃഷ്ണൻ, ഹരിദാസ്, വില്യംസ്, ലാലിച്ചൻ. ഒരു വൺ അവർ ഷോ. ഒരു കർട്ടൻ മാത്രം, വൈറ്റ് കർട്ടൻ കൊണ്ട് കെട്ടി. അവിടുത്തെ സൗണ്ടും ഉണ്ടാവും, നമ്മുടെ സൗണ്ടും ഉണ്ടാവും. കളിക്കുക, പോരുക. പൈസയൊക്കെ ചിലപ്പോൾ ഒരു 250 രൂപയ്ക്ക് ആയിരിക്കും മൊത്തമുള്ള നമുക്ക് കിട്ടുന്ന പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഡീസൽ അടിച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വേറെ പൈസയൊന്നുമില്ല. ജോർജ് കുട്ടി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ കിട്ടുന്ന പൈസ എത്രയാണോ അദ്ദേഹത്തിന് ഡീസലിനുള്ള പൈസ കൊടുക്കും. സൗണ്ടിന് എന്തെങ്കിലുമൊക്കെ ഒന്നും മേടിക്കുകയില്ല. ബാക്കി പൈസയ്ക്ക് മെയിനായിട്ട് ദോശയും ഓംപ്ലേറ്റും കഴിക്കുക, തട്ട് കിടന്ന്. അത് ആവശ്യത്തിന് കഴിച്ചോണം. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കൂലി. കാര്യം കറുകച്ചാലി കൊണ്ട് നിർത്തുന്നുണ്ട്, എനിക്ക് വണ്ടിക്കൂലിയില്ല. ബാക്കിയുള്ളവർക്ക് മാത്രം ചങ്ങനാശ്ശേരിക്ക് പോകേണ്ടവർക്ക് വണ്ടിക്കൂലി കൊടുക്കും. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് പൈസ സ്വരൂപിച്ച് തുടങ്ങി. കിട്ടുന്നതിൽ നിന്ന് സ്വരൂപിച്ച് സ്വരൂപിച്ച് ഞങ്ങൾക്ക് വേണ്ട കുറേ സാധനങ്ങൾ, കോസ്റ്റ്യൂംസ്, ബാക്ക് കർട്ടൻസ്, അതേപോലെ തന്നെ എന്താ പറയുക റിഹേഴ്സലിനുള്ള നമ്മുടെ ഒക്കെയുള്ള ചിലവുകളും കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ഞങ്ങൾ ചെറിയ ചെറിയ ഒരു ഫണ്ട്, ഒരു പോസ്റ്റർ അടിക്കണം. അതായത് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ കറുകച്ചാൽ കവലയിൽ ബസ് സ്റ്റാൻഡിനോട് ഓപ്പോസിറ്റായിട്ട് ഒരു ബോർഡ് വെക്കണം.
അപ്പോൾ ആ ബോർഡ് എങ്ങനെ വെക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു അഞ്ച് പേരുടെ പടം ഞാൻ വരയ്ക്കാം, എന്തായാലും ഞാൻ വരയ്ക്കുന്ന ആളും കൂടിയാണല്ലോ. അങ്ങനെ ഒരു വലിയ ഒരു എനിക്ക് തോന്നുന്നൊരു ഒരു 10x10 സൈസുള്ളൊരു വലിയ ബോർഡുണ്ടാക്കി അതിൽ ബ്ലാക്ക് തുണി അടിച്ചിട്ട് അതിൽ ഈ അഞ്ച് പേരുടെയും പടം ഞാൻ തന്നെ വരച്ച് അതിൽ കോട്ടയം ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചു. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ കൊച്ചിൻ ഓസ്കറിൻ്റെ പരിപാടി ഇവിടെ നടക്കുന്നത്, എന്താണ് ഫൈൻ ആർട്സ് സൊസൈറ്റി ഫാസ്റ്റിൽ നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രൂപ്പ്, ഇപ്പോൾ നാടകമാകാം, ഗാനമേളയാവാം, അല്ലെങ്കിൽ മിമിക്സ് ആവാം, അങ്ങനെയുള്ള എന്ത് കലാരൂപങ്ങളാണെങ്കിലും ഒരു ടീം വന്ന് അവിടെ അവതരിപ്പിക്കുമ്പോൾ അതിനെ വിലയിരുത്താനായിട്ട് ഒരു ടീമിനെയും കൂടെ ഈ സംഘാടകർ മിക്കപ്പോഴും വയ്ക്കാറുണ്ട്. ഇപ്പം നാടകം വരികയാണെങ്കിൽ ആ നാടകത്തെ വിലയിരുത്താനും ആ നാടകം എങ്ങനെയുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള ചർച്ചയും അങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ഇത് നന്നായിരുന്നു അല്ലെങ്കിൽ ഇനി അടുത്തത് വേറെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടാവുമല്ലോ എപ്പോഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാരുള്ളതുപോലെ തന്നെ ഈ മിമിക്രി ഇവരുടെ വരുന്ന സമയമായതുകൊണ്ട് ഞങ്ങളെയാണ് ക്ഷണിച്ചത്. ഞങ്ങൾക്ക് അഞ്ച് പേർക്കും ഫ്രീ പാസ്. എൻ്റെ സന്തോഷമാവുന്നല്ല, ഞാനൊക്കെ എന്ത് വിലയിരുത്താൻ, ഞാൻ എന്താ പറയുക, കണ്ട് അന്തം വിട്ട് ആരാധിച്ച് നിൽക്കുന്ന അബീക്ക നാഷിക്ക പോലെയുള്ള അവരുടെ പെർഫോമൻസ് കാണാനൊരു അവസരം കിട്ടുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അവരെ ജഡ്ജ് ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അവർ ആ ലെവലിലേക്കൊന്നും അന്നും ഇന്നും വളർന്നിട്ടില്ല അവരെ ആരും ജഡ്ജ് ചെയ്യാനായിട്ട്. അങ്ങനെ ആ പ്രോഗ്രാം ഇരുന്ന് കാണുകയാണ്. അപ്പോൾ അബീക്ക വരുന്നു, സ്റ്റാർ കളിക്കുന്നു, ഒക്കെ നേരിട്ട് കാണുകയാണ്. നാഷിക്ക വരുന്നു, ഇവരുടെ ഇടയ്ക്ക് മിമിസ് ഗാനമേള ബാഗുണ്ട് മ്യൂസിക് ഇട്ട് പാടുന്നു. അതായത് കൊച്ചിൻ ഓസ്കറിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു സമയത്ത് ഒരു ടൈമിൽ കലാഭവൻ്റെ പ്രോഗ്രാമിനേക്കാളൊക്കെ ചില ഒരു സമയത്ത് ആ ടൈമിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, മികച്ച രീതിയിൽ പൊക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ഒരു ഒരു ടീം വന്നതിന് ശേഷം. അപ്പം നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാം കണ്ട്. അപ്പോഴാണ് ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ പ്രോഗ്രാമാണോ, നമ്മളൊക്കെ ചെയ്യണമാണോ മിമിക്രി എന്നൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഞാൻ എല്ലാവരെയും കണ്ടു, അബീക്കയെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അബീക്ക പറഞ്ഞു, നിങ്ങളുടെയാണോ ഒരു ബോർഡ് അവിടെ ഇരിക്കുന്നത്, ആ ബസ് സ്റ്റാൻഡിലൊരു ബോർഡ് വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അതെ, ഞങ്ങളുടെ ട്രിപ്പാണ്. ആ ഞാൻ കണ്ടായിരുന്നു, എങ്ങനെയുണ്ട് പ്രോഗ്രാമൊക്കെ എന്നൊക്കെ ചോദിച്ചാൽ അബീക്ക അബീക്കാടേതായിട്ടുള്ളൊരു ശൈലിയിൽ, കാരണം പുതിയൊരാളല്ലേ, അപ്പം അത്രേ സംസാരിക്കേണ്ട കാര്യമുള്ളൂ, അത്രേ സംസാരിച്ചു എന്നുള്ളതല്ല, അത്രേ സംസാരിക്കേണ്ട കാര്യമുള്ളൂ. ആദ്യമായിട്ട് കാണുന്ന ഒരാളെ പരിചയപ്പെടാമെന്ന ഒരാളെ അതിൻ്റെ കൂടുതൽ പരിചയപ്പെട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അദ്ദേഹം പോയി നാദൃഷ്കെ കണ്ടു, സംസാരിച്ചു പോയി. അതിൽ എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചതെന്ന് റൊണാൾഡ് പോയിക്കുക എന്ന് പറഞ്ഞ ആള്. അദ്ദേഹം ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളാണത്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അന്ന് അദ്ദേഹം ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ സൗണ്ടിൽ ഒരൈറ്റം അവതരിപ്പിക്കും. ഒരു കൊച്ചു കുട്ടി വന്ന് നിന്നിട്ട് ഇങ്ങനെ ഭയങ്കര രസമാണത് കാണാൻ. ഏറ്റവും കൂടുതൽ കൈയടി മേടിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ അദ്ദേഹം. എപ്പോൾ കണ്ടാലും കയ്യിലൊരു കടലക്കൂട് ഉണ്ടാവും, അതിനകത്ത് കടലെടുത്ത് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അതാണ് പുള്ളിയുടെ ആകെ കൂടിയുള്ള ഒരു ദുശീലം എന്ന് പറയാൻ. വേറെ ഒരു രീതിയിലുള്ള ഒന്നുമില്ല, വളരെ ക്ലീൻ ആൻഡ് നീറ്റായി നമുക്കൊന്ന് ഇഷ്ടം തോന്നുന്നൊരു മനുഷ്യനാണ്. എപ്പോഴെപ്പോഴും പ്ലസൻ്റായിട്ട് എപ്പോഴും നമ്മളെ എന്താ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ റോണിച്ചായനുമായിട്ട് അന്ന് ഞാൻ ഒരുപാട് സംസാരിച്ചു, എന്നോട് ഒത്തിരി സംസാരിച്ചു. അപ്പോൾ ട്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒക്കെ സംസാരിച്ചു, ഒക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈനാൻസിൽ പറഞ്ഞു. കാര്യം അതിന് നമുക്ക് മറത്തൊന്നും പറയാനില്ലല്ലോ, അത്ര അത്ഭുതപ്പെട്ട ഷോ ആയിരുന്നത്. എനിക്ക് അതുവരെ വേറൊരാളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു നെഞ്ചിടിപ്പോ ഒരു പേടിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അബീക്ക വന്നു. അപ്പോൾ ഇവരെല്ലാം ഭയങ്കര ആവേശത്തിലാണ്. അവർ ഈ ഓർക്കസ്ട്രയിലുള്ളവരും ഈ റോണിച്ചായ അടക്കമുള്ളവരൊക്കെ എന്നെയാണ് സപ്പോർട്ട് ചെയ്യണത്. കാര്യം അവർക്ക് എന്തോ ഞാൻ ചെയ്തതിനോടാണ് കൂടുതൽ ഇഷ്ടം തോന്നിയെന്ന് തോന്നുന്നു. പിന്നെ കുറേ ഈ പറഞ്ഞ അനൗൺസ്മെൻറ്റ്, സൗണ്ട് എഫക്ട്സ്, പക്ഷിമൃഗാദികൾ, രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയണ പോലെ ഒരുപാട് സൗണ്ടുകൾ അന്ന് ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു ഓൾറൗണ്ടറായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അബീക്ക വന്നു. അപ്പോൾ എന്നെക്കുറിച്ച് അതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നത് എന്നാ ഇവരൊക്കെ കൂടി പറഞ്ഞിട്ടുണ്ട്, ആ കൊള്ളാം മിടുക്കനാണെന്നൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അബീക്ക വന്നു, കേട്ടു ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹത്തിൻ്റെയും കേട്ടു. സുബ്രഹ്മണ്യത്തെ വിളിച്ചിട്ട് അപ്പുറത്തെ മുറിയിലേക്ക് പോയി.